നമസ്തേ. പ്രാർത്ഥനാം ഗായാമഹ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം വന്ദേ സംസ്കൃതമാതരം വന്ദേ സംസ്കൃതമാതരം. ഛാത്രേഭ്യഃ നമഃ. അസ്മാകം സപ്തമഃ പാഠഃ ഭവതി ശ്രമപ്രധാനോ ലോകഃ ഇതി. തത്ര ഏകാ ലഘു കഥാ ഭവതി. സർവേ ജാനന്തി സംസ്കൃതസാഹിത്യേ ബഹ്വ്യഃ കഥാഃ വർത്തന്തേ ഇതി. അതഃ അസ്മിൻ പാഠേ ഏകാ ലഘു കഥ ഉല്ലിഖിത. നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലേ? അപ്പോൾ നല്ല രസകരമായിട്ടുള്ള, നിങ്ങൾക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ് ഇതിൽ പഠിക്കാനുള്ളത്. കഥയുടെ പേരെന്താണ്? ശ്രമപ്രധാനോ ലോകഃ എന്നാണ് കഥയുടെ പേര്. നിങ്ങളോടൊക്കെ എപ്പോഴും അധ്യാപകരായാലും രക്ഷകർത്താക്കളായാലും ഒക്കെ ഉപദേശിച്ച് തരാറുണ്ട് എന്ത്, എപ്പോഴും പരിശ്രമിക്കണം എന്ന്, അല്ലേ? അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. നല്ല കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യണം, അത് ചെയ്തുകൊണ്ടേയിരിക്കണം. വെറുതെ ഇരുന്ന കാര്യമില്ല. അപ്പൊ പുസ്തകം വെറുതെ നമ്മൾ പൂജിക്കാൻ വെച്ചിട്ട് കാര്യമുണ്ടോ? എന്ത് ചെയ്യണം? പുസ്തകം പഠിക്കാനുള്ളതാണ്. ഓരോന്നിനും അതിൻ്റെതായ കാര്യങ്ങളുണ്ട് അല്ലേ? അത് കൃത്യമായി ചെയ്താൽ മാത്രമാണ് നമ്മുടെ ജീവിത വിജയം സാധ്യമാകൂ. അതാണ് ഇവിടെയും പറയുന്നത്. നോക്കൂ, അതിൻ്റെ ആമുഖം നോക്കാം. കഥാഹ ഉത്തമഗുണാനാം ഉദ്ബോധികാഹ ഭവന്തി. കഥകളെല്ലാം ഉത്തമങ്ങളായ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നവയാണ്. സംസ്കൃത സാഹിത്യേ കഥാനാം മഹാൻ സഞ്ചയഃ വർത്തതേ. സംസ്കൃത സാഹിത്യത്തിലെ കഥകളുടെ ഒരു വലിയ കൂട്ടം, അല്ലെങ്കിൽ ഒരു വലിയ സഞ്ചയം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. അനായാസേന തദന്തർഗതാഹ ഗുണപാഠാഹ മനസ്സിൽ പ്രവിശന്തി. നമുക്കതെല്ലാം നല്ല നല്ല ഗുണപാഠങ്ങൾ പറഞ്ഞു തരുന്നവയാണ്. നമുക്ക് മനസ്സിലേക്ക് അത് കയറ്റാനായിട്ട് നല്ല രസകരമായിട്ടുള്ള അവതരണങ്ങളും സംസ്കൃത സാഹിത്യത്തിലെ ഉണ്ട്. താദൃശീം കാഞ്ചിത് കഥാം പഠാമഹ. അങ്ങനെയുള്ള ഒരു കഥ നമുക്ക് പഠിക്കാം. ശരി, എല്ലാവരും തയ്യാറല്ലേ? നമുക്ക് നോക്കാം. പാടലീപുത്ര നാമകേ നഗരേ വിദ്യാധരോ നാമ പണ്ഡിത വസതി സ്മ തസ്യ അനേകേ ശിഷ്യാഹ ആസൻ തേഷു ദ്വയോഹോ മധ്യേ ഏകത കഹ ഗുരോഹോ പ്രിയതരഹ ഇതി ചർച്ചാ പ്രവൃത്ത വിഷയമിമം ജ്ഞാത്വ ആചാര്യഹ തൗ പരീക്ഷിതുമിച്ഛൻ ഉഭാഭ്യാം മുഷ്ടി പരിമിതാൻ ചണകാൻ ദത്വ നിരദിശത് വത്സൗ ഏഷാം ഉത്തമം ഉപയോഗം കുരുതാം ഇതി. എന്താണ് പറയുന്നത്? ഒരു പടലീപുത്രം എന്ന് പറയുന്ന നഗരത്തില് വിദ്യാധരൻ എന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ഒരു അദ്ദേഹം, അപ്പോൾ അദ്ദേഹത്തിന് അനേകേ ശിഷ്യഹാസൻ, ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. തേഷു ദ്വയോഹോ മധ്യേ, അവരിൽ തന്നെ രണ്ടു പേരുടെ ഇടയില് ഏകത ഒരിക്കൽ കഹ ഗുരോഹോ പ്രിയതരഹ ആ നമ്മളിൽ ആരെയാണ് അധ്യാപകന് ഗുരുവിന് ഏറ്റവും ഇഷ്ടം. ഇതി ചർച്ചാ പ്രവൃത്ത, അങ്ങനെ ഒരു ചർച്ച ഉണ്ടായി. എന്നെയാണോ നിന്നെയാണോ നിന്നെയാണോ എന്നെയാണോ, നമുക്ക് ഉണ്ടാവൂലേ അങ്ങനെയൊക്കെ? ആ ടീച്ചർക്ക് എന്നെയാ കൂടുതൽ ഇഷ്ടം, ടീച്ചർക്ക് എന്നെയാ കൂടുതൽ ഇഷ്ടം എന്ന് നമ്മൾ പറയും ഇല്ലേ? അങ്ങനെയുണ്ടോ? അധ്യാപകർക്ക് എല്ലാവരും ഒരുപോലെയാണ്. അതുപോലെ തന്നെ അച്ഛനമ്മമാർക്കും അങ്ങനെയാ. ആ അവനെയാ കൂടുതൽ ഇഷ്ടം അച്ഛന് അമ്മയ്ക്ക്, ഇങ്ങനെയൊക്കെ പറയും നിങ്ങൾ അല്ലേ? അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെയാണ്. മക്കളെല്ലാം ഒരുപോലെയാണ്, അതുപോലെ ശിഷ്യന്മാരെല്ലാം അധ്യാപകർക്കും ഒരുപോലെയാണ്. പക്ഷെ ഇവരുടെ ഇടയിൽ അങ്ങനെ ഒരു ചർച്ച വന്നു, എന്നെയാണോ നിന്നെയാണോ എന്നൊക്കെ ഒരു സംശയം വന്നു. അപ്പൊ എന്താ ഉണ്ടായത്? വിഷയമിമം ജ്ഞാത്വ, ഇത് ആചാര്യൻ അല്ലെങ്കിൽ അധ്യാപകൻ മനസ്സിലാക്കി. എന്നിട്ടോ
ഒരു കാര്യം ചെയ്യാം, ഇവരെ ഒന്ന് പരീക്ഷിക്കാം, ഇവരിൽ ആരാണ് മിടുക്കെന്നൊന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ട് ഉഭാഭ്യാം രണ്ടുപേർക്കും മുഷ്ടിപരിമിതാൻ ഒരു പിടി, എന്നാ നമ്മൾ പറയില്ല ഒരു പിടി, അതാണ് മുഷ്ടിപരിമിതാൻ ചണകാൻ തത്വ കടല കൊടുത്തിട്ട് നിരതിശ ഉപദേശിച്ചു, അല്ലെങ്കിൽ അവരോട് എന്താ പറയാ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? വത്സൗ ഏഷാം ഉത്തമം ഉപയോഗം കുരുതം ഇതി, ഇതിൻ്റെ എത്ര നല്ല എത്രത്തോളം നിങ്ങളെ കൊണ്ട് സാധിക്കുമോ അത്രയും നല്ല വിധത്തിലുള്ള രീതിയിൽ ഈ കടലകളെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷെ ആരാണോ ഏറ്റവും മികച്ചതായിട്ട് അതിനെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് ഉപയോഗം നടത്തുന്നത് ആ അങ്ങനെ ചെയ്യാൻ ആരാണ് നോക്കാം, നമുക്കൊരു പരീക്ഷണം നടത്താമെന്ന് ഈ ഗുരു പറഞ്ഞു. ആരായിരിക്കും നമുക്കത് നോക്കാം. ദ്വിത്രാണി വർഷാണി അതീതാനി, രണ്ടു മൂന്ന് വർഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏകദാ ആചാര്യ പ്രഥമ ശിഷ്യസ്യ ഗൃഹം പ്രാപ്യ തം അപൃച്ഛത്, ആദ്യത്തെ ശിഷ്യന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഗൃഹം പ്രാപ്യ ഗൃഹത്ത് ചെന്നിട്ട് വീട്ടിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, വത്സ ചണകാനാം ഉപയോഗം കഥം കൃതവാൻ ഇതി, നീ എന്താണ് ആ കടല കൊണ്ട് ചെയ്തത് എന്ന് ചോദിച്ചു. ശിഷ്യ ഗുരും സ്വസ്യ പൂജാപ്രകോഷ്ഠം നീത്തു അവതത്, കണ്ടോ അദ്ദേഹം ആ പൂജാമുറിയിൽ എന്താ ചെയ്തിരിക്കുന്നത്, ആ ചണകം അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് അത്രയും ബഹുമാനം ആയിട്ട്, കാരണം ഗുരു തന്നതാണ്, അത് ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, അപ്പം അതുകൊണ്ട് അതിനെ പൂജാമുറിയിൽ പൂജിക്കാനായിട്ടാണ് വച്ചിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഗുരു ഭവതാ ദത്താൻ ചണകാൻ നിത്യമഹം സാദരം പൂജയാമീതി, അങ്ങ് തന്ന ആ കടല ഞാൻ എന്നും പൂജിക്കുകയാണ്, കാരണം അത് എൻ്റെ ഗുരുനാഥൻ എനിക്ക് തന്നതാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ തന്നതായതുകൊണ്ട് ഞാൻ അതിനെ വളരെ ആദരവോടുകൂടി ഞാൻ ഇവിടെ പൂജിക്കുന്നു. പൂജാപ്രകോഷ്ഠേ സ്ഥാപിതാൻ താൻ ചണകാൻ ദൃഷ്ട്വ ആചാര്യസ്യ നേത്രാഭ്യം അശ്രൂണി നിർഗതാനി യഥ തേ ജീർണാഹാസൻ, ആ പൂജാ പ്രകോഷ്ഠത്തിൽ ആ പൂജാമുറിയിലിരിക്കുന്ന ആ ചണകം കണ്ടിട്ട് ആ കടലകൾ കണ്ടിട്ട് ആചാര്യന്റെ നേത്രങ്ങളിൽ നിന്നും കണ്ണുനീര് വന്നു. എന്തുകൊണ്ടാണ് ശിഷ്യൻ ഇത്രയും ബഹുമാന ആദരവോടുകൂടി തന്റെ താൻ കൊടുത്തത് പൂജിക്കുന്നുവെന്ന് ആലോചിച്ചിട്ടാണോ? അല്ല, യഥ എന്തുകൊണ്ടെന്നാൽ തേ ജീർണാഹാസൻ, അതൊക്കെ ചീഞ്ഞ് പോയി അല്ലേ, കടല എത്ര നാളിരിക്കും അവിടെ അങ്ങനെ, അത് ചീഞ്ഞ് മണം വന്നു തുടങ്ങി, അത് കണ്ട് സങ്കടം തോന്നിയിട്ടാണ് നേത്രങ്ങളിൽ നിന്നും അല്ലാണ്ട് സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ ആ തന്നോട് ഇത്രയും സ്നേഹമുണ്ടല്ലോ ശിഷ്യനെന്ന് ആലോചിച്ചിട്ടല്ല ഗുരുവിന്റെ കണ്ണിന്ന് കണ്ണുനീര് വന്നത് എന്നർത്ഥം. അപ്പൊ നമുക്ക് നോക്കാം ഇനി രണ്ടാമത്തെ ആൾ എന്താ ചെയ്തത് എന്ന്. ഇത് കണ്ടിട്ട് തിരക്കേടില്ല തോന്നുന്നുണ്ടല്ലേ, അപ്പൊ നമുക്ക് നോക്കാം എന്താ ഉണ്ടായത് എന്ന്. ആചാര്യ തഥ ദ്വിതീയസ്യ ശിഷ്യസ്യ ഗൃഹം അകച്ചത്, ആചാര്യൻ അവിടെ നിന്നും രണ്ടാമത്തെ ശിഷ്യന്റെ അടുത്തേക്ക് പോയി. ചണകാനാം ഉപയോഗവിധിം അപൃച്ഛത ച, അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് കടല എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. ശിഷ്യസ്തു, ശിഷ്യൻ എന്താ പറഞ്ഞത്? ഗുരു തേഷാം ചണകാനാം വപനേന പ്രഭൂതം ധാന്യം അഹം പ്രാപ്തവാൻ ഇതി വദൻ ആചാര്യം ഗൃഹാത് ബഹിഹീനീത്വ സ്വസ്യ വിശാലം ക്ഷേത്രം അദർശയത്. ഗുരു ചോദിച്ച ഉടനെ ശിഷ്യൻ എന്താ പറഞ്ഞത്? ഗുരു ഞാൻ ആ കടലകളെല്ലാം കൊണ്ടുപോയി വിതച്ച് ഒരുപാട് ധാന്യം ഞാൻ ഉണ്ടാക്കി, എനിക്ക് ഒരുപാട് ധാന്യങ്ങൾ കിട്ടി, അതായത് കടല മുളപ്പിച്ച് വീണ്ടും നമുക്കത് കൃഷിയായിട്ട് അദ്ദേഹം ചെയ്തു എന്നർത്ഥം. എന്നിട്ട് അത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ വീട്ടിൽ നിന്നും ഗൃഹാത് ബഹിഹി ഗൃഹത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി വിശാലമായിട്ടുള്ള ഒരു ക്ഷേത്രം ഒരു പാടം തന്നെ ഉണ്ട് കടല കൃഷി ചെയ്യാൻ വേണ്ടത് കാണിച്ചു കൊടുത്തു. യഥാ ആചാര്യ ധാന്യസമൃദ്ധം ക്ഷേത്രം അപശ്യത് തഥാ തസ്യ നേത്രേ അശ്രൂണി അമുഞ്ചതം, ഇത്രയും ധാന്യസമൃദ്ധമായിട്ടുള്ള പാടം കണ്ടപ്പോൾ ആ ശിഷ്യൻ ഇത്ര ഭംഗിയായിട്ട് ആ കൊടുത്ത കടല കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ, അതാലോചിച്ച് സന്തോഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. ആദ്യം സങ്കടം കൊണ്ടാണ് കണ്ണ് നിറഞ്ഞതല്ലേ, ഇപ്പോൾ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. സഹാ ശിഷ്യം അഭിനന്ദ്യ തസ്മൈ പാരിതോഷികം അഭിതത്വ തഥ അകച്ചത്, അദ്ദേഹം ശിഷ്യന് ഒരു പാരിതോഷികമൊക്കെ കൊടുത്ത് അഭിനന്ദിച്ചിട്ട് അവിടെ നിന്ന് പോയി. ഉക്തം ച എന്താണ് പറഞ്ഞത്?
ശ്രമേണ ധാന്യം ച ശ്രമേണ ഭാഗ്യം ശ്രമേണ വിദ്യാം ച ശ്രമേണ വിത്തം ശ്രമേണ വിന്ദന്തി സുഖാനി ലോകാഃ മനുഷ്യ ലോകേ ഹി ശ്രമപ്രധാനം. ശ്രമം കൊണ്ട് ധാന്യം, ശ്രമം കൊണ്ട് ഭാഗ്യം, വിദ്യ, ധനം, ഇതെല്ലാം ശ്രമം കൊണ്ടാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഹി. സ്വപ്നം കണ്ട് നടന്നാൽ നമുക്ക് ഒന്നും കിട്ടില്ല. കിട്ടണമെങ്കിൽ എന്ത് വേണം? പരിശ്രമം ചെയ്യണം. മനുഷ്യലോകേഹി ശ്രമഃ പ്രധാനം. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ശ്രമമാണ്, പരിശ്രമമാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. അധ്വാനിച്ചാൽ മാത്രമാണ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫലവും കിട്ടുകയുള്ളൂ. വെറുതെ വീട്ടിൽ സുഖമായിട്ടിരുന്നാൽ പഠിക്കുകയോ ഇല്ല. പുസ്തകം എടുക്കണം, വായിക്കണം, അല്ലേ? അതുപോലെ എന്ത് കാര്യവും പഠനം എന്ന് മാത്രമല്ല, എന്താണ് പറയണത്, വിദ്യയുണ്ട്, വിത്തമുണ്ട്, ധാന്യം, ഭാഗ്യം എല്ലാം. വെറുതെ കുറെ വിത്ത് കൊണ്ടുപോയി ഇട്ടു, കിളക്കിയില്ല, വെള്ളം ഒഴിക്കില്ല, വളം ഇടില്ല, ഒന്നും ചെയ്തില്ലെങ്കിൽ അത് മുളച്ചു വരുമോ? ഇല്ല. നമ്മൾ അതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്താൽ മാത്രമാണ് അത് മുളച്ച് നമുക്ക് അതിൽ നിന്നും ധാന്യം ലഭിക്കുകയുള്ളൂ. അങ്ങനെ എന്ത് കാര്യവും അങ്ങനെയാണ്. അത് ആ ഭാഗ്യം, ഭാഗ്യം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭാഗ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് എല്ലാം കിട്ടുമെന്ന് വിചാരിച്ചാൽ പറ്റുമോ? ഈ ഭാഗ്യത്തിനും എന്ത് വേണം? താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്, താൻ പാതി ചെയ്താലാണ് ബാക്കി ദൈവം. ഈ ദൈവം എന്ന് പറയുന്നതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ദൈവം നമുക്ക് ബാക്കി പകുതി തരും, അതാണ് പറയണത്. താൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ദൈവം തരുന്ന വെച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കത്തികളുമായിട്ട് അവരവരുടെ കർത്തവ്യങ്ങൾ വൃത്തിയായി ചെയ്യുക, അതാണ് ഇവിടെ പറയുന്നത്. പദച്ഛേദം നോക്കൂ. വിദ്യാധരോ നാമ, വിദ്യാധരഹ പ്ലസ് നാമ. ശിഷ്യസ്തു, ശിഷ്യഹ പ്ലസ് തു. വിദ്യാഞ്ച, വിദ്യാം പ്ലസ് ച. ഉക്തഞ്ച, ഉക്തം പ്ലസ് ച. ഇവിടെ രണ്ടിടത്തും വിദ്യാം ഉക്തം എന്നുള്ളിടത്ത് മാറിയിട്ട് ഞ എന്ന അക്ഷരമായിട്ടാണ് അവിടെ മാറിയിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. വിഗ്രഹം നോക്കാം. പൂജാപ്രകോഷ്ഠം, പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പൂജായാ പ്രകോഷ്ഠ, പൂജാപ്രകോഷ്ഠ തം പൂജാപ്രകോഷ്ഠം. ഉപയോഗവിധിം, ഉപയോഗസ്യ വിധി, ഉപയോഗവിധി തം ഉപയോഗവിധിം. ധാന്യസമൃദ്ധം, ധാന്യൈഹി സമൃദ്ധ, ധാന്യസമൃദ്ധ തം ധാന്യസമൃദ്ധം. ആനന്ദാശ്രൂണി, ആനന്ദസ്യ അശ്രൂണി. മനുഷ്യലോകേ മനുഷ്യാണാം ലോക, മനുഷ്യലോക തസ്മിൻ മനുഷ്യലോകേ. ഇത് മിക്കവാറും വരണതാണ്, മനുഷ്യലോക പോലെയുള്ളത്. സുരാണാം ലോക സുരലോക, ദേവാനാം ലോക ദേവലോക, ഇങ്ങനെയുള്ളത് മിക്കവാറും വരണതാണ്. അതൊന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ശരി.